പാപ്പൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന വേനൽക്കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റാവുന്ന രണ്ട് ജ്യൂസുകളാണ് ചിക്കു ഷെയ്ക്കും കുക്കുംബർ ലെമൺ ജ്യൂസും. അപ്പോൾ ഈ രണ്ട് ജ്യൂസുകളും എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് ഈ രണ്ട് ജ്യൂസുകളും ചിക്കു ഷെയ്ക്കും കുക്കുംബർ ലെമൺ ജ്യൂസും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മളിവിടെ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റാവുന്ന രണ്ട് പാനീയങ്ങളാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിൽ ഒന്നാണ് ചിക്കു ഷെയ്ക്ക്. അപ്പം അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ചിക്കു ഒരു അഞ്ചാറ് നല്ല പഴുത്ത ചിക്കുവാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ അതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പാലാണ്, നല്ല തണുത്ത പാലാണ് നമ്മൾ അതിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി പഞ്ചസാരയൊക്കെ ആവശ്യത്തിന് നമ്മൾ ചേർക്കുമ്പോൾ പറയാം. നമ്മൾ ചിക്കു നല്ലപോലെ പൊളിച്ച് വൃത്തിയാക്കി നമ്മൾ മിക്സിയുടെ ജാറിലേക്കായിട്ട് മാറ്റാം. നമ്മളെല്ലാം ചിക്കു എല്ലാം അടർത്തി അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ പോക്കി നമ്മൾ അത് മിക്സിയുടെ ജാറിലേക്കായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര അതിലേക്കായിട്ട് ചേർക്കുകയാണ്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് തണുത്ത നല്ല തണുത്ത പാലാണ്, കട്ട പാലുണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ തണുത്ത പാലാണ് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ചിക്കു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് രണ്ട് ഏലക്കായുടെ തരി കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ചിക്കു ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളതൊരു ഗ്ലാസ്സിലേക്കായിട്ട് സെർവ് ചെയ്യാണ്. ഇനി അതൊന്ന് ഗാർണിഷ് ചെയ്യുന്നതിനായിട്ട് അണ്ടിപ്പരിപ്പ് നുറുക്കിയത് അതിൻ്റെ മേതെ നമുക്കൊന്ന് വെച്ചോളൂ. നമ്മുടെ ചിക്കു ഷേക്ക് ഇവിടെ റെഡിയാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു കക്കരി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫ്രഷ് ലൈം ആണ്. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു പകുതി കക്കരി വട്ടത്തിൽ മുറിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ, ഒരു അഞ്ചാറില പുതിനയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ കക്കരി ഉപയോഗിച്ച് എങ്ങനെ ഫ്രഷ് ലൈം ചെയ്യുന്നതെന്ന് നോക്കാം. അതിൽ തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കക്കരി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പിന്നെ നമ്മൾ ചെറുനാരങ്ങ ചെറുതായിട്ട് തോലൊക്കെ പോക്കി ചെറിയ തോലൊക്കെ പോക്കി അതിൻ്റെ അല്ലി മാത്രം അടർത്തിയിട്ടിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയാണ്. പിന്നീട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുതിനയില മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർക്കുകയാണ്. പഞ്ചസാര കൂടെ നമ്മൾ ഒരു നുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അത് അടിച്ചതിന് ശേഷം അല്പം വെള്ളവും ചേർത്ത് അടിച്ചാണ് നമ്മളിനി ഇതൊന്ന് അരിപ്പയിലേക്ക് മാറ്റി ഒന്ന് അരിച്ചെടുക്കുകയാണ്. നമ്മുടെ കക്കരി ഉപയോഗിച്ചിട്ടുള്ള ഫ്രഷ് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു ലൈമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ രണ്ട് ജ്യൂസുകളും ചിക്കു ഷെയ്ക്കും കുക്കുംബർ ലെമൺ ജ്യൂസും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. നമുക്ക് വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റാവുന്ന ഒരു രണ്ട് ജ്യൂസുകളാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം.